ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ കാഴ്ചകൾ കാണാം. വരൂ ആ കാഴ്ചയിലേക്ക്. ഇന്നത്തെ നമ്മുടെ യാത്ര കോതമംഗലത്തിനപ്പുറത്തുള്ള തട്ടേക്കാട് എന്ന മലയോര ഗ്രാമത്തിലേക്കാണ്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരം കരിമ്പാറ പുന്നേക്കാട് കുട്ടമ്പുഴ വഴി സഞ്ചരിക്കുമ്പോൾ ഈ പാലം കാണാം. ഈ പാലത്തിന്റെ താഴെ കൂടെ ഒഴുകുന്നത് പെരിയാറാണ്. എന്ത് രസമാണ് ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ! ചുറ്റും കാടും ശാന്തമായി ഒഴുകുന്ന പെരിയാറും. ഈ പുഴ ചെന്ന് ചേരുന്നത് ഭൂതത്താങ്കെട്ട് ഡാമിലേക്കാണ്. ഈ പാലം കടന്നു ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ തട്ടേക്കാട് പക്ഷി സങ്കേതം എന്ന വനം വകുപ്പിൻ്റെ ബോർഡ് കാണാം. ഈ പാലത്തിൻ്റെ എതിർവശത്ത് പെരിയാർ നദിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്പലം കാണാം, തട്ടേക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നത് വൃശ്ചിക മാസത്തിലെ ആയില്യമാണ്. വൃശ്ചിക മാസം 1-ാം തീയതി ഈ പുഴയുടെ മറുകരയിൽ കാട്ടിൽ നിന്നും പുഴ നീന്തിക്കടന്ന് ഒരു രാജവെമ്പാല കറക്റ്റായി എല്ലാ വർഷവും ഈ അമ്പലത്തിലെത്തുന്നു. മണ്ഡലകാലം 41 ദിവസം ആ രാജവെമ്പാല ഈ അമ്പലത്തിൽ തന്നെയുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. പാലം കടന്ന് നേരെ എത്തുന്നത് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പാർക്കിംഗ് ബേയിലേക്കാണ്. അത്യാവശ്യം സൗകര്യമുള്ളതാണ്, കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. തട്ടേക്കാട് പക്ഷി സങ്കേതം 25.16 കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പ്രദേശത്ത് പലതരത്തിലുള്ള പക്ഷികളുടെ ആവാസ വ്യവസ്ഥയും കേരളത്തിലെ പ്രസിദ്ധമായ പക്ഷി സങ്കേതവുമാണ്. കൂടാതെ പലതരത്തിലുള്ള ദേശാടന പക്ഷികളും കാലാകാലങ്ങളിൽ ഇവിടെ എത്തുന്നു. ഇവിടെ ഏകദേശം 330 പരം ഇനത്തിലുള്ള പക്ഷികളുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോൾ നമ്മളെ വരവേറ്റത് മയിലുകളാണ്. മയിലിനെ കണ്ടതും ഇന്നൂസ് അതിൻ്റെ പിന്നാലെ കൂടി. പിന്നീട് ഇന്നൂസും മയിലും തമ്മിലുള്ള കളികളായിരുന്നു കുറച്ചു നേരം. ഈ കാണുന്ന കഫ്റ്റീരിയയുടെ ചുറ്റും രണ്ടാളും കൂടിയുള്ള ഓടിക്കളിയായിരുന്നു. ഇതാണ് മലയണ്ണ. ആള് വാലൊക്കെ മിനുക്കി സുന്ദരകുടപനമായുള്ള പരിപാടിയിലുണ്ടാവും. അതിനുശേഷം മൂപ്പര് നന്നായിട്ടൊന്ന് ആ മരത്തിൻ്റെ ചില്ലകൾ കിടക്കണമെന്നുണ്ടല്ലോ, അടിപൊളിയായിട്ട്. ഇവിടെ സന്ദർശിക്കുമ്പോൾ അതിരാവിലെ എത്തുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ അതിരാവിലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പക്ഷികളെ നേരിട്ട് കാണാൻ പറ്റും. പക്ഷികളെ മാത്രമല്ല ഇവിടെ കാണാൻ സാധിക്കുക, ചെറിയ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. സിംഹവാലം, കുരങ്ങും, മലയണ്ണാനും, അങ്ങനെ ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ബോട്ടിംഗ് ബേയിലേക്കാണ്. പെഡൽ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലാണ്. അവിടെ ഒരു ബോട്ട് സഫാരി, പെഡൽ ബോട്ട് സഫാരി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉച്ചയെ കാരണം അധികം
കിളികളൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷികളൊന്നും കാണാൻ പറ്റത്തില്ല. ഇതാണ് അവിടെ ബോട്ടിങ് സ്റ്റാർട്ടിങ് പോയിന്റ്. നമുക്ക് ഈ ഒരു തടാകത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ, അതി രാവിലെയൊക്കെ ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പക്ഷികളെ കാണാൻ പറ്റും. ഒപ്പം തന്നെ ഇവിടുന്ന് രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ, കാട്ടിൻ്റെ ഉള്ളിൽ ഒരു 100 മീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാടിൻ്റെ ഉള്ളിലൂടെ കുറേ നടക്കുമ്പോൾ നിറയെ പക്ഷികളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഒരു നീർക്കാക്കി കാണില്ല അവിടെ. നന്നായി കിടക്കുന്നുണ്ടോ? ബോട്ട് സവാരി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. 323 തരം പക്ഷികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ പ്രദേശത്ത്. ഇവിടെയുള്ള പക്ഷികളെ കുറിച്ചുള്ള ഫോട്ടോകളും അതിൻ്റെ വിവരണങ്ങളും അടങ്ങിയിട്ടുള്ള ബോർഡുകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇത് നീർക്കാക്കയുടെ സ്റ്റാച്ചു ആണ്. ഇനി നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. വിവിധ തരത്തിലുള്ള പൂക്കളും ചെടികളും വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. പലതരത്തിലുള്ള ചിത്രശലഭങ്ങളെയും നമുക്കിവിടെ കാണാം. തട്ടേക്കാട്ടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. മറ്റൊരു കിടലും വീഡിയോവുമായി വരുന്നേക്ക് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.